بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين آيات درس القرآن ليه പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹുവിനെ അറിയുന്നതിൽ, അവൻ്റെ ദീൻ അറിയുന്നതിൽ വലിയ പ്രയോജനം ചെയ്യുന്നതും പരലോകത്ത് ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുമായ നല്ല കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്ത് മുതലാണ് നമുക്കിന്ന് ആരംഭിക്കേണ്ടത്. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാലകും അല്ലാ തഅ്കുലൂ മിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലകും മാ ഹറമ അലൈക്കും ഇല്ലാ മൽതുരിർതും ഇലൈഹി വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഫ്വാഹിഹിം ലയുളില്ലൂന ബിഅഫ്വാഹിഹിം ബിഗൈരി ഇൽം ان ربك هو اعلم بالمعتدين وذروا ظاهر الاثم وباطنه ان الذين يكسبون الاثم سيجزون بما كانوا يقترفون ولا تاكلوا مما لم يذكر اسم الله عليه وانه لفسق وَإِنَّ الشَّيَاطِينَ لَيُوحُونَ إِلَى أَوْلِيَائِهِمْ لِيُجَادِلُوكُمْ وَإِنْ أَطَعْتُمُوهُمْ إِنَّكُمْ لَمُشْرِكُونَ. صدق الله العظيم. وَمَا لَكُمْ നിങ്ങൾക്ക് എന്താണ്, അല്ലാത്ത ഉക്കുലു നിങ്ങൾ തിന്നാതിരിക്കാൻ, മിമ്മ ഒന്നിൽ നിന്ന്, ദുക്കിറ സ്മരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നു, ഇസ്മുല്ലാഹി അല്ലാഹുവിൻ്റെ നാമം, അലൈ അതിൻ്റെ മേൽ, വഖദ് ഫസ്സല അവൻ വിവരിച്ചു തന്നിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, മാ ഹറമ അലൈക്കും നിങ്ങൾ, മാ ഹറമ നിഷിദ്ധമാക്കിയത് അല്ലെങ്കിൽ അവൻ ഹറാമാക്കിയത്, അലൈക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ, ഇല്ലാമാ ഒന്നൊഴികെ, ഇൽതുരിർത്തും ഇലൈ ഇൽതുരിർത്തും നിങ്ങൾ നിർബന്ധിതരാക്കപ്പെട്ടിരിക്കുന്നു, ഇലൈഹി അതിലേക്ക്, വഇന്ന കസീറൻ തീർച്ചയായും ധാരാളം ആളുകൾ, ലയുളില്ലൂന അവർ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യുന്നു, ബിഅഹ്വാഇഹിം അവരുടെ തന്നിഷ്ടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദേഹേച്ഛകൾ പ്രകാരം, ബിഗൈരി ഇൽമിൻ അറിവില്ലാതെ, ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ നാഥൻ, ഹുവ അഅലമു അവനാകുന്നു ഏറ്റവും നന്നായി അറിയുന്നവൻ,
അലം ബിൽ മുഅ്തദീൻ, അതിക്രമകാരികളെ പറ്റി, അല്ലെങ്കിൽ അതിക്രമം അതിക്രമികളെ പറ്റി. ഒന്നുകൂടി വായിച്ചു നോക്കാം. ഒമാലക്കും അല്ലാ തൂക്കുലു മിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് തിന്നാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക്, അഥവാ എന്താണ് നിങ്ങൾക്ക് ന്യായം? വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, അവൻ വേർതിരിച്ചു തന്നിട്ടുണ്ട്, വിവരിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടത് എന്താണെന്ന്. ഇല്ലാ മൗ തുരിർത്തും ഇലൈ, നിങ്ങൾ അതിലേക്ക് നിർബന്ധിക്കപ്പെട്ടാലൊഴികെ. വഇന്ന കസീറ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽമി, ധാരാളം ആളുകൾ അറിവില്ലാതെ അവരുടെ ദേഹേച്ഛകൾ കൊണ്ട് വഴിതെറ്റിക്കപ്പെടുകയാണ്. ഇന്ന റബ്ബക ഹുവാ അഅലമു ബിൽ മുഅ്തദീൻ, നിശ്ചയം താങ്കളുടെ റബ്ബ് അതിക്രമകാരികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. തൊട്ടു മുകളിൽ ഫകുലൂമിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി ഇൻ കുന്തും ബി ആയാത്തിഹി യുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അവന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് തിന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അല്ലേ. ഒരു വിവാദ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് അവിടെ മുതൽ ഈ ആയത്തൊക്കെ പറയുന്നത്. അഥവാ ചത്തത് തിന്നാൽ എന്താ കുഴപ്പം, നമ്മൾ കൊന്നത് തിന്നാമെന്നും അല്ല കൊന്നത് തിന്നൂല എന്ന് മുശ്രിക്കുകളുടെ ചോദ്യം. ഇന്നലെ ഉസ്താദ് അത് സൂചിപ്പിച്ചതാണ്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ വിശ്വാസികൾ ഒന്ന് പരിങ്ങി, ശരിയാണല്ലോ, നമ്മൾ കൊന്നാ തിന്നുന്നും അല്ല കൊന്നാ തിന്നൂല എന്നും പറയുന്നതിന് എന്താ ന്യായം? അതിൽ അള്ളാഹു തആല ന്യായം പറയും. തിന്നാൻ പാടുള്ളത് എന്താ, പാടില്ലാത്തത് എന്താന്ന് അല്ലേ തീരുമാനിക്കേണ്ടത്. അത് തിന്നും. ഒന്നാമത്തെ ആദ്യത്തെ ആയത്തിലുള്ളത് അത് തിന്നാനുള്ള അനുമതിയാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ നോക്കേണ്ടത് എന്തേ ഉള്ളൂ, അല്ലാഹ് ഹലാലാക്കിയതാണോ, അള്ളാഹിന്റെ നാമം സ്മരിക്കപ്പെട്ടതാണോ. അത് തിന്നോളൂ, അത് തിന്നാം, രണ്ടും കൽപ്പനയും അതിലുണ്ട്. അത് അതാ തിന്നാവൂ എന്ന കൽപ്പനയും അതിലുണ്ട്, അതല്ലാത്തത് തിന്നരുത് എന്ന നിരോധനവും പിറകെ വരുന്നുമുണ്ട്. പിന്നെ ഉണ്ടായിരുന്നൊരു പ്രശ്നം ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരുടെ പേരില് അല്ല, അള്ളാഹു അല്ലാത്തവരുടെ ആചാരപ്രകാരം, ദീനിൽ ഉള്ളതല്ലാത്ത ആചാരപ്രകാരം തിന്നാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു അറബ് മുശ്രിക്കുകൾക്ക്. നേരത്തെ നമ്മൾ സൂറ ആൽ ഇമ്രാനിൽ പഠിച്ചില്ലേ, പിന്നെ ഹാമ്, സായിബ, വസീല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന ഒരൊട്ടകം പത്ത് പ്രസവിക്കുകയും പത്താമത്തത് ആണാകുകയും ചെയ്താൽ പിന്നെ അതിനെ പിന്നെ നടയിരുത്തും, എന്നിട്ട് പിന്നെ അതിനെ അർത്താൽ അതിൻ്റെ പുറത്ത് കയറൂല, അല്ലെങ്കിൽ അതിനെ തിന്നൂല. അതുപോലെ ചിലത് ആണുങ്ങൾക്ക് തിന്നാം, പെണ്ണുങ്ങൾക്ക് പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ നാട്ടാചാരങ്ങൾ ആരൊക്കെ ഉണ്ടാക്കി വെച്ചത്, അത് എടുത്തിരുന്ന പിന്നെ കൊണ്ട് നടന്നിരുന്നു അവര്. അപ്പൊ അവരോട് പറഞ്ഞു, എന്ത് തിന്നാൻ പാടില്ല, പിന്നെ തിന്നാൻ പാടില്ല എന്ന് നാട്ടുകാർ പറയണത് എന്താ തിന്നാല്? ഇതാണ് ഈ ആയത്തിന്റെ കണ്ടന്റ്. ഒമാലക്കും അല്ലാ തൂക്കുലൂ മിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി, അങ്ങനെ തിന്നാൽ എന്താ നിങ്ങൾക്ക്, എന്താ തിന്നാതിരിക്കാൻ എന്തുണ്ട് ന്യായം? അള്ളാഹുവിന്റെ പേരിൽ അർത്ഥത് തിന്നൂടാ, അത് തിന്നാൻ പാടില്ല, അത് അള്ളാഹ്ക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കുമ്പോ വിഗ്രഹങ്ങളുടെ പേര് ചൊല്ലിയറും, എന്നിട്ട് അത് തിന്നും. അല്ലാത്തത് അള്ളാന്റെ പേരിൽ അർത്ഥത് പിന്നെ നമുക്ക് തിന്നാൻ പാടില്ല എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരോ ന്യായം പറയും. ആ ന്യായത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന മറുപടിയാണ്
തിന്നാൻ പാടുള്ളത് എന്ത് പാടില്ലാത്തത് എന്ത് അത് നിങ്ങളുടെ ദേഹേച്ഛക്കനുസരിച്ചും നിങ്ങളുടെ യുക്തിക്കും ന്യായത്തിനും അനുസരിച്ചും അല്ല തീരുമാനിക്കല്. പിന്നെ എന്താണ് ഫഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മൽ തുരിർത്തും ഇലി. അല്ലാഹു തആല എന്താണ് നിർബന്ധിതാവസ്ഥയിലല്ലാത്തപ്പോൾ നിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്തത് എന്താണ് എന്ന് അവൻ വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിലെന്താ തിന്നാൻ പാടുള്ളത് പാടില്ലാത്തത്, അതാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. പിന്നെ ഇന്ന കസീറല്ല യുളില്ലൂന ബിഹ്വാ ബിഹ്വാഇഹിം ബിഗൈരി ഇൽമി. അന്യായമായി അറിവില്ലാതെ ഒരുപാട് ആളുകൾ അവരുടെ ദേഹേച്ഛകൾ കാരണം വഴിതെറ്റിക്കപ്പെടുകയാണ്. അഥവാ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്നതാകണം സത്യവിശ്വാസിയുടെ ഇച്ഛ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ തകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളുടെ ദേഹേച്ഛ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നത് വരെ മുഅ്മിനാകുകയില്ല എന്നാണ്. അതിനു പകരം അള്ളാഹ് ഹലാലാക്കിയതാണെങ്കിലും എനിക്ക് സമ്മതമല്ല. ഇങ്ങനെ പോയിട്ട് ഇതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഇച്ഛകൾ. ഇപ്പോ ബ്രാഹ്മണന്മാര് പിന്നെ ഗോമാംസം തിന്നാൻ പാടില്ല, ആര് പറഞ്ഞു? അവരുടെ താല്പര്യമാണ്. അത് വെച്ചിട്ട് ചില ആളുകൾ നമ്മളും പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞ് തലേ കയറിയിട്ട് കറച്ച് തിന്നാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടുന്നാ കിട്ടിയത്? അള്ളാഹു തആല വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ പാടുള്ളത് എന്തെല്ലാമാണെന്ന് പാടില്ലാത്തത് എന്തെല്ലാമാണ്. അത് പ്രമാണിക്കാതെ, അത് പ്രമാണമായി സ്വീകരിക്കാതെ വേറെ ആരും അവരുടെ താല്പര്യ പ്രകാരം പ്രമാണമായി പറയുന്നത് സ്വീകരിക്കുക, അത് മൂമിനാണങ്ങ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്റെ വിശദീകരണം അടുത്ത ആയത്തിലുണ്ട്. അതൊക്കെ ദേഹേച്ഛകൾ പ്രകാരം വഴിതെറ്റിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിലേക്കും നിയമത്തിലേക്കും ആളുകൾ പോകുന്ന വഴിയാണ്. പശുവിൻ പാല് പശുവും കുട്ടി കുത്തമം വലിയ സിദ്ധാന്തമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു സംഗതിയാണ്. ആരത് പറഞ്ഞത്? ലദ്ദത്തിൽ ഷാരിബീൻ, കുടിക്കുന്നവർക്ക് പിന്നെ ആസ്വാദകരമായത് എന്ന് അള്ളാഹു തആല പറഞ്ഞില്ലേ? അതുപോലെ സ്വർഗത്തിൽ പാലുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോമ്പുണ്ടോ എന്ന് ചോദിക്കാൻ മടിയായത് കൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്തു നോക്കിയത് കുറച്ച് പാലങ്ങോട്ട് കൊടുത്തു നോക്കുകയാണ്. റസൂല് ഒട്ടകപ്പുറത്തിരുന്നിട്ട് പരസ്യമായിട്ട് ആ പാലങ്ങോട്ട് കുടിച്ചു. മക്കപ്പത്തൈൻ്റെ അന്ന് റമദാൻ മാസത്തിലെ ഇന്ന് മക്കപ്പത്ത് ഹൈ കുറച്ച് വെള്ളം കൊടുത്തൊക്കെയായിരുന്നു. അല്ല, മാന്യന്മാർക്ക് പച്ചവെള്ളമൊന്നുമല്ല കൊടുക്കല്, അതുകൊണ്ട് പാല് കൊടുത്തു. ഇങ്ങനെ പാല് എന്ന് പറയണത് കുടിക്കാൻ അനുവദിക്കപ്പെട്ട സാധനം മാത്രമല്ല, കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സാധനവും കൂടിയാണ്. എന്നിട്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വേറെ ആരോ പറഞ്ഞത് കേട്ടിട്ട് മുസൽമാനായ ഒരുത്തൻ നിന്ന് പോവുക പാല് പശുവും പശുവിൻ പാല് പശുവും കുട്ടി കുത്തമ്മ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ദേഹേച്ഛകളുടെ പേരിൽ അറിവില്ലാതെ വഴിതെറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് അല്ല അന്ന് പറഞ്ഞത്. ഇന്ന് ഇൻഡു പത്ത് എന്നിട്ടിട്ട് വായിക്കണം അത്. ആരാണ് അതിക്രമം കാണിക്കുന്നത്? അല്ലാ തിന്നാൻ പാടില്ലാത്തത് തിന്നൂല എന്ന് തിന്നാൻ പാടില്ലാത്തത് തിന്നുന്ന് തീരുമാനിച്ച് അതിക്രമം കാണിക്കുന്നത് അല്ല പറഞ്ഞതല്ല, വേറെ ആരൊക്കോ പറഞ്ഞതാണ് ഞാൻ തിന്നേണ്ടത് ഏത് തിന്നണ്ടാത്തത് ഏതെന്ന് തീരുമാനിക്കുക എന്ന് തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് മുഅ്തദി എന്ന് പറഞ്ഞത്. അവരെയൊക്കെ അള്ളാഹു തആലക്ക് നന്നായിട്ട് അറിയാം. വദറു, നിങ്ങൾ ഉപേക്ഷിക്കുവീൻ ലാഹിറൽ ഇസ്മി വ ബാത്തിനഹു. ലാഹിറൽ ഇസ്മി, ഇസ്മിന്റെ ലാഹിർ കുറ്റത്തിൽ നിന്ന് പ്രകടമായത്, വ ബാത്തിനഹു അതിൻ്റെ അതിൽ രഹസ്യമായത്. ബത്തിന് ബത്തിന് വയറാണ്. വയറ് എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത് സ്പേസ് ഉള്ളത് എന്നാണ് വാക്കിന്റെ നേരം. അഥവാ പുറമെ കാണുന്ന പോലെയല്ല, അകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതാണ് മരത്തിന്റെ വയറിന്, മരത്തിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പിന് ആളുകൾ പറയല് വയറ് എന്നാണ്, മരത്തിന്റെ വയർ. ഇവിടെ അത് ഉള്ളിലുള്ളത് അഥവാ രഹസ്യമായത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, എക്സിബൂന അവർ സമ്പാദിക്കുന്നു, അൽ ഇസ്മ കുറ്റം,
സയുജ്സൗന അവർ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ബിമാ കാനു യഖതരിഫൂൻ, ബിമാ ഒന്നുകൊണ്ട്, കാനു അവരായിരുന്നു, യഖതരിഫൂൻ അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. യഖ്തറഫ എന്ന് പറഞ്ഞാൽ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, സമ്പാദിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് യഖ്തറഫ, വാരിക്കൂട്ടി. എന്താ പറഞ്ഞത്? വദറു ളാഹിറൽ ഇസ്മി വ ബാത്തിനു, നിങ്ങൾ കുറ്റത്തിൽ പ്രകടമായതും രഹസ്യമായതും ഉപേക്ഷിക്കുവി. ഇന്നല്ലദീന യക്സിബൂന ലിസ്മ, നിശ്ചയം തിന്മ സമ്പാദിക്കുന്നവർ, സയുജ്സൗന ബിമാ കാനു യഖ്തരിഫൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. സയുജ്സൗന സാഹുവരില് ഭാവിയിൽ തീർച്ചയായും സംഭവിക്കുന്നു പറയാനാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ളാഹിറും ബാത്തിനും, ഒരുപാട് തഫ്സീറുകൾ ഉണ്ട്. പ്രത്യക്ഷമായ കുറ്റം അല്ലെങ്കിൽ പരോക്ഷമായ കുറ്റം, രഹസ്യമായ കുറ്റം, പരസ്യമായ കുറ്റം, രഹസ്യമായ കുറ്റം, ഒരുപാട് ഉദാഹരണങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇപ്പോ ഒരു മുഫസ്സിറിന്റെ അഭിപ്രായം, പിന്നെ ഈ വേശ്യ പെണ്ണുങ്ങളും ഒക്കെ ആയിട്ടുള്ള വ്യഭിചാരം, അത് ളാഹിറുൽ ഇസ്മാണ്. അതേസമയത്ത് കൂട്ടുകാരികളുമൊക്കെ ആയിട്ട് ആരും അറിയാതെ നടക്കുന്ന പരിപാടികൾ, വ്യഭിചാരം, അതൊക്കെ രഹസ്യമായ കുറ്റത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ രഹസ്യവും പരസ്യവുമായ കുറ്റകൃത്യം, അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് തഫ്സീറുകളുണ്ട്. പിന്നെ രഹസ്യം പരസ്യം എന്നർത്ഥത്തിൽ, കുറ്റം രഹസ്യമാകുക, കുറ്റം രഹസ്യമാകുക. പിന്നെ ഒരു തഫ്സീർ ഉള്ളത് എന്താന്ന് വെച്ചാൽ, പ്രത്യക്ഷത്തിൽ നല്ലതായിരിക്കും ചില കാര്യങ്ങൾ. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ കുറ്റാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കുക, അല്ലെങ്കിൽ അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞത് ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇത് അള്ളാഹ് ഹറാമാക്കിയതാണ്. അതേസമയത്ത് വേറെ ചിലത് നേരെ തിരിച്ച്, പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇത് ഹറാമാണ് എന്നൊന്നും തോന്നൂല, പകരം പിന്നെ നല്ലൊരു കാര്യം എന്നാണ് തോന്നുക. പക്ഷെ ചെയ്യുന്ന ആളുടെ മനസ്ഥിതി അനുസരിച്ച് അതൊരു കുറ്റായിരിക്കും. നമസ്കാരം പ്രത്യക്ഷത്തിൽ ഒരു പുണ്യകർമ്മമാണ്, സുന്നത്ത് നമസ്കാരം പുണ്യകർമ്മമാണ്. പക്ഷെ കടഞ്ചോദിച്ചിട്ട് പിന്നെ അല്ല, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ആള് തിരിച്ചു ചോദിക്കാൻ വന്നിരിക്കുന്നു, സമയമൊക്കെ തെറ്റിയിട്ട്. അയാളെ കണ്ട പാട് ഇയാൾ അങ്ങോട്ട് തുടങ്ങി സുന്നത്ത് നമസ്കാരം. പ്രത്യക്ഷത്തിൽ അയാൾ എന്താ ചെയ്യണത്? പ്രത്യക്ഷത്തിൽ അയാൾ ചെയ്യണത് സുന്നത്ത് സ്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഈ കാണാൻ വന്നവനെ, കടം തിരിച്ചു ചോദിക്കാൻ വന്നവനെ ശുപ്പാക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവുമല്ലോ നിയത്ത് ശരിയല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ ഒന്നുണ്ട്, സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷേ നിയമം കൊണ്ടും മനസ്ഥിതി കൊണ്ടും അതിൽ തെറ്റു വന്നുകൂടും. ഇവിടെ അതാണ് കൂടുതൽ മുന്നേത്തായത്തിനും പിന്നേത്തായത്തിനും ഒക്കെ ചേർന്ന് വരുന്ന സ്ഥലം. അഥവാ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാതെ വിഗ്രഹങ്ങളുടെ പേരിൽ അർക്കപ്പെട്ട സാധനം, അത് തിന്നുക. നല്ല ഭക്ഷണ, നല്ല ഇറച്ചിയായിട്ടാണ് കാണുക, പക്ഷെ ആ പിന്നെ അർത്ഥവന്റെ മനസ്സിൽ എന്തുണ്ട്? ശിർക്കുണ്ട്. അതിന്റെ അതാണ് ഇവിടെ പറയുന്ന പിന്നെ ബാത്തിനായ ഇസ്മ്. ളാഹിറായ ഇസ്മ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ വിഗ്രഹങ്ങളുടെ പേരിൽ അർത്ഥ ഒരാൾ തിന്നുക. ബാത്തിനായ ഇസ്മ് എന്ന് പറഞ്ഞാൽ വേറെ ആരോ ഈ മനസ്ഥിതി വെച്ച് പുലർത്തിയ അർത്ഥത് അതിൽ പങ്കില്ലാത്തയാള് തിന്നുക. അടുത്ത ആയത്തിൽ അതാണ് അള്ളാഹ് വിശദീകരിക്കുന്നത്. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നല്ലതായ കാര്യങ്ങളിലും ശിർക്ക് കടന്നുകൂടിയാൽ അത് ബാത്തിനായ ഇസ്മായിരിക്കും. പ്രത്യക്ഷത്തിൽ ചീത്തയായ കാര്യങ്ങൾ ളാഹിറായ ഇസ്മും ആയിരിക്കും. അപ്പൊ അത് രണ്ടും ഉപേക്ഷിക്കും. സ്വന്തം നിലയിൽ കുറ്റകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ആശയപരമായ കാരണങ്ങൾ കൊണ്ട് കുറ്റകരമായി വരുന്ന സംഗതികളും ഉപേക്ഷിക്കുക. ഇനി അതിൽ തന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ തിന്നാതിരിക്കുക. ഒരാള് ഇറച്ചി എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇറച്ചി എനിക്ക് ഇഷ്ടമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഇറച്ചി തിന്നാൻ പാടില്ലാത്തതാണ്,
എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അത് പ്രശ്നം നല്ല കാര്യമാണ്. എന്നാൽ ഒരാൾ ഇറച്ചി തിന്നാതിരിക്കുന്നത്, ഇറച്ചി തിന്നാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മറ്റേ ആള് വേറെ ആരോ ഒന്ന് പറഞ്ഞിരിക്കണല്ലോ അത് തിന്നരുത്, അതുകൊണ്ട് ഞാൻ അതാ എടുക്കും എന്ന് തീരുമാനിക്കുന്ന ആള് ഇറച്ചി തിന്നാതിരിക്കും. ഇതെന്താണ്? അയാൾ പ്രത്യക്ഷത്തിൽ തെറ്റെന്തോ ചെയ്തിട്ടുണ്ടോ? ഇറച്ചി കൊടുത്തപ്പോ എനിക്ക് വേണ്ടാന്ന് പറയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ നിയമം അയാൾക്ക് പ്രമാണമല്ല, വേറെ ആരോ പറഞ്ഞതാണ് പ്രമാണം എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. പക്ഷേ നമ്മള് സൂറത്തുൽ ബക്റയുടെ അവസാനം അല്ലേ, വൈൻ തുബ്ദു മാ ഫീ അൻഫുസിക്കും ഔ തുഖൂഹു യുഹാസിബുക്കും ബിഹില്ലാ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അത് വെച്ച് അല്ലാഹു തആല നിങ്ങളെ വിചാരണ ചെയ്യും. സൂറത്തുൽ അമന റസൂലിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് അല്ലേ, അതാണ് ബാത്തിനായതും അള്ളാന്റെ പേരിൽ അള്ളാന്റെ അടുത്ത് വിചാരണ നേരിടേണ്ടി വരും, എന്നിട്ടോ അതിന്റെ കുറ്റം അനുഭവിക്കേണ്ടിയും വരും എന്ന് താക്കീത് ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത്. അടുത്ത ആയത്തിലേക്ക് പോകാം. വലാ തഉകുലു മിമ്മാ ലം യുദ്കരി സ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون فلا تأكلوا നിങ്ങൾ തിന്നരുത്. മാ ഒന്ന് ലേ മിമ്മ ഒന്നിൽ നിന്ന് ലം യുദ്കർ ഉച്ചരിക്കപ്പെട്ടിട്ടില്ല ഇസ്മുല്ലാഹി അല്ലാഹുവിന്റെ നാമം അലൈഹി അതിന്റെ മേൽ. വഇന്നഹു നിശ്ചയം അത് ലഫിസ്ഖുൻ അതിക്രമം തന്നെയാണ് അല്ലെങ്കിൽ അധർമ്മം തന്നെയാണ്. ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഫാസിഖ് തമ്മാടിക്കാണല്ലോ പറയാ, ധാരാളം വന്ന വാക്കാണ്. വഇന്ന ശയാത്തീന നിശ്ചയം ചെകുത്താൻമാർ ലയുഹൂന അവർ വഹി നൽകുന്നുണ്ട് എന്നാണ് വാക്കിന്റെ, അഥവാ അവർ ദുർബോധനം നൽകുക തന്നെ ചെയ്യുന്നു. ഇല ഔലിയാഇഹിം അവരുടെ വലിയുകളിലേക്ക്, അവരുടെ ഔലിയാക്കൾക്ക്, അവരുടെ വലിയകൾക്ക് അഥവാ അവരുടെ മിത്രങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്ക് എന്നൊക്കെ ലിയുജാദിലൂക്കും നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി. വൈൻ അതഅതുമൂഹും നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ, ഇന്നക്കും നിശ്ചയം നിങ്ങൾ ല മുശ്രിക്കൂൻ മുശ്രിക്കുകൾ തന്നെ. എന്താ ഒന്നുകൂടി വായിച്ചു നോക്കാം. വലാ തഉകുലു മിമ്മാ ലം യുദ്കരി സ്മുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ തിന്നരുത്. ഇന്നഹു ല ഫിസ്ഖുൻ അത് അതിക്രമം അൽ അധർമ്മം തന്നെയാണ്. വൈന്ന ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹി നിശ്ചയം പിശാചുക്കൾ അവരുടെ വലിയകൾക്ക് ബോധനം നൽകുന്നു അല്ലെങ്കിൽ ദുർബോധനം നൽകുന്നു. ലി യുജാദിലുക്കും നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി. വൈന്ന അതഅതുമൂഹും ഇന്നക്കും ല മുശ്രിക്കൂൻ നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയാണ്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു ആയത്താണിത്, വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. ഒന്ന് അള്ള പറഞ്ഞത് എന്താ, വലാ തഅ്കുലു മിമ്മാല യുദ്കരു ഇസ്മുല്ലാഹി അലൈഹി. ആദ്യം പറഞ്ഞത് അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് തിന്നു എന്നാണ്. ഇവിടെ പറയണത് അള്ളാഹുവിൻ്റെതല്ലാത്ത നാമം ഉച്ചരിക്കപ്പെട്ടത് തിന്നരുത് എന്നാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹങ്ങളുടെ മേൽ ബലിയർത്തത് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തയാള് അർത്തത്, ഇത് രണ്ടും. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നാമം ഉച്ചരിക്കപ്പെടുക എന്നുള്ളത് അറബിന് സൂചനയായിട്ട് പറയുന്ന പ്രയോഗമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നേരത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പണി
വിഗ്രഹങ്ങളുടെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിട്ടായിരുന്നു വിഗ്രഹങ്ങൾക്ക് ബലിയർക്കാറുള്ളത്. അത് മാറ്റിയിട്ട് അള്ളാഹു അള്ളാഹുവിന്റെ പേരാക്കി, അള്ളാഹുവിന്റെ പേരിൽ അർത്ഥ തിന്നരുത് എന്നായിരുന്നു അവരിൽ പലരുടെയും വിചാരം. അതാണ് മുന്നത്തായത്തിൽ കൈകാര്യം ചെയ്തത്. അള്ളാഹുവിന്റെ പേരിൽ അർത്ഥതയെ തിന്നാവൂ എന്നാക്കി മറ്റതൊക്കെ കളഞ്ഞു, അഥവാ വിഗ്രഹങ്ങളുടെ പേരിൽ അർത്ഥതൊന്നും തിന്നാൻ പാടില്ല. എന്താ കാരണം? ഇന്നഹൂല ഫിസ്ഖുൻ, അത് സ്വന്തം നിലയിൽ തന്നെ ഒരു അധർമ്മമാണ്, ഒരു കുറ്റമാണ്. എന്താണ് അത് കുറ്റമാകുന്നത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ലാഹിറുൽ ഇസ്മി വബാത്തിന് മുകളിൽ പറഞ്ഞു, ഈ അറക്കുന്ന ആളുകളുടെ മനസ്ഥിതി എന്താണ്? അവിടെയാണ് പ്രശ്നം. അള്ളാഹു അനുവദിച്ചതാണ് ഭക്ഷണത്തിന് വേണ്ടി മൃഗത്തിനെ കൊല്ലാമെന്ന്, അതനുസരിച്ചാണ് ഞാൻ ഈ കൊല്ലുന്നത്, അല്ലാതെ ഈ മൃഗത്തോട് എനിക്ക് വെറുപ്പോ വിരോധമോ ശത്രുതയോ ഒന്നും ഉണ്ടായതിന്റെ പേരിലല്ല. ഈ മൃഗത്തിനെയും എന്നെയും സൃഷ്ടിച്ച എൻ്റെ റബ്ബ് എനിക്ക് അനുവാദം തന്നിരിക്കുന്നു ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലാമെന്ന് അനുവാദം തന്നിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ കൊല്ലുന്നത്. ഇതാണ് സത്യവിശ്വാസി അർക്കുമ്പോൾ ഉള്ള മനസ്ഥിതി. അതേ സമയത്ത് സത്യനിഷേധി അർക്കുമ്പോൾ ഉള്ള മനസ്ഥിതി എന്താണ്? അതൊക്കെ ഞാനാ തീരുമാനിക്കാം, എനിക്ക് തോന്നുന്നതിനെ ഞാൻ പിടിച്ചു കൊല്ലും, ഞാൻ തിന്നും. ഇത് തമ്മടിത്തരാണ് അല്ലേ? ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ അത് വേഗം മനസ്സിലാകും. ഒരുത്തൻ നിങ്ങളുടെ മകളുടെ കയ്യും പിടിച്ച് ഇറക്കി കൊണ്ടുപോകുന്നു. എന്താ കാരണം? നിങ്ങൾ അവനെ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കൊണ്ടുപോകുന്നത് നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ കണ്ടു നിൽക്കും. മരുമകന്റെ കൂടെ മകള് പോകും. കാരണം എന്താ? ദവജുത്തുക്കാവ അങ്കഹത്തുക്ക എന്ന് നിങ്ങളും കബിൽത്തു നിൽക്ക എന്ന് അവനും പരസ്യമായി കരാറിൽ ഏർപ്പെട്ടതാണ്, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞതാണ്. അതേ സമയത്ത് നേരെ തിരിച്ച് നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കാത്ത ഒരു പുരുഷന്റെ കൂടെ നിങ്ങളുടെ മകള് എനിക്ക് തോന്നുന്നവരുടെ കൂടെ ഞാനങ്ങ് പോകും എന്ന് അവളും, അതുപോലെ തന്നെ പിന്നെ എൻ്റെ കൂടെ വരേണ്ടതാരാ, അത് ഞാൻ വിളിച്ചാ വരുന്നവരെ ഞാൻ കൊണ്ടുപോകും എന്ന് അവനും. ഇതെന്താണ്? ഫിസ്ഖുൻ, തമ്മടിത്തരാണ്. പ്രത്യക്ഷത്തിൽ ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ചിലപ്പോൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ബഹളം കൂട്ടി എതിർക്കുകയൊക്കെ ചെയ്യും, ചിലയിടത്ത് അതും ഉണ്ടാവണം എന്നില്ല, കാരണം അതിന് അവസരം കിട്ടൂല, അതിന്റെ മുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അതിപ്പോ എന്താണ്? നിങ്ങൾ പറഞ്ഞ അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് നമ്മളോട്, എന്ത് അതെന്താ കാക്കെ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ഒരു പുരുഷനെ തിരഞ്ഞെടുത്തിട്ട് അവന്റെ കൂടെ അവള് പോയാൽ നല്ലതും, അവളൊരു പുരുഷനെ തിരഞ്ഞെടുത്തിട്ട് അവന്റെ കൂടെ അവള് പോയത് ചീത്തയുമോ? ഇത് കേവലം ഒരു യുക്തി ന്യായമാണ്. ഇവന്റെ പ്രമാണം എന്താണ്? ഹവയാണ്. അഫറായിത്ത മനിത്തഹദ ഇലാഹഹു ഹവാഹു, ഹവയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്നുള്ള ചോദിച്ചില്ല. ദേഹേച്ചേ ഇലാഹാക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരി എന്ന് തോന്നുന്നത് എനിക്ക് ശരി, എനിക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊക്കെ തെറ്റ്. ഇങ്ങനെ മനുഷ്യന്മാര് ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യന് ജീവിക്കാൻ വയ്യാതെയാകും. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രമാണം ഏതെങ്കിലും തരത്തിൽ വേണം, അപ്പോഴേ മനുഷ്യന് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. പ്രമാണം പ്രമാണമാകണമെങ്കിൽ, അതിന് പ്രാമാണികത ഉണ്ടാകണമെങ്കിൽ, പ്രമാണ വസ്തുവിന്റെ ഉടമസ്ഥൻ, മനുഷ്യന്റെയും പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥൻ ഓതറൈസ് ചെയ്തതായിരിക്കണം, അപ്പോഴേ പ്രമാണം പ്രമാണമാകുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ സമ്മതിച്ചു എന്നേ വരുള്ളൂ, അത് വേറെ കുറച്ച് ആൾക്കാർക്ക് വേണമെങ്കിൽ പൊളിക്കുകയും ചെയ്യാം. ഇതാണ് അറിവിലുള്ളത്. ഒരാൾ അറക്കുന്നു, അള്ളാഹു തആല എനിക്ക് അനുവാദം തന്നത് കൊണ്ട് ഞാൻ അറക്കുകയാണ്, ഞാൻ തിന്നാൻ വേണ്ടി അറക്കുകയാണ്, വേറെ ഒരു പ്രശ്നം ഇതില്ല. അള്ളാഹ അനുവദിച്ചത് കൊണ്ടാണ് ഈ കൊല്ലുന്നത്, ഈ തിന്നുന്നത്. മറ്റവന്റെ വിചാരം ഞാൻ എനിക്ക് തോന്നുന്നതിനെ ഞാൻ കൊല്ലും, ഞാൻ തിന്നും, അത് ഞാനാ തീരുമാനിക്കുക, അത് തനി തമ്മടിത്തരാണ്. ഏതുപോലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇന്നഹു ലഫിസ്മൻ, അതിൽ നിങ്ങൾ പങ്കെടുക്കും. ഇത് വലിയ ചർച്ചാ വിഷയമാണ്. മുസ്ലിങ്ങൾ അർത്ഥത്തൊന്നും വർഗീയതയാണ് ഈ പറയുന്നത്, വർഗീയതയൊന്നുമല്ല, മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ലാഹിറുൽ ഇസ്മി വ ബാത്തിനുഹു, മനസ്സിലിരിപ്പ് ഒരു സംഗതിയെ കുറ്റമാക്കും കുറ്റമല്ലാതെയും. വൈന്നഹു ല ഫിസ്ഖുൻ, അത് തമ്മാടിത്തരമാണ്. ഇനി അതിലെ ഫിഖ്ഹ് മസ്അല,
ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ ബിസ്മി ചൊല്ലല് സുന്നത്ത് മുഅക്കദയാണ്. ചൊല്ലിയ കൂലി കിട്ടും, അർക്കുമ്പോ ചൊല്ലിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബാക്കി ഫുഖഹാക്കളുടെ അഭിപ്രായത്തില് പിന്നെ മനഃപൂർവം ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്, മറന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ മറന്നാലും നീ അഥവാ ചൊല്ലിയില്ലെങ്കിലും മറക്കുന്ന മുസ്ലിം ആണെങ്കിൽ റസൂലുള്ള അത് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമിന്റെ ഉള്ളിൽ ബിസ്മി ഉണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ അടിസ്ഥാനം. ബാക്കി ഫുഖഹാക്കള് മദ്ഹബുകാർ മാലിക് അഹമ്മദ് മാലിക് പിന്നെ ഹനഫി ഒക്കെ അവരുടെ നിലപാട് പിന്നെ മനഃപൂർവ്വം ബിസ്മി ചൊല്ലൂല ഞാൻ എന്ന് തീരുമാനിച്ച ഒരാൾ അർത്ഥതാണെങ്കിൽ തിന്നാൻ പാടില്ല, കാരണം അവൻ ബിസ്മിയെ ലംഘിച്ചിരിക്കുന്നു. അല്ല മറന്നതാണെങ്കിലോ, മറന്നതാണെങ്കിൽ പ്രശ്നമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് ചോദിക്കുകയാണ്, പലരും ഇങ്ങനെ ഇറച്ചി കൊണ്ടുവന്ന് വരുന്നുണ്ട്, അവര് ബിസ്മി എല്ലിട്ടുണ്ടോ എന്ന് ഇപ്പൊ ആർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ ബിസ്മി എല്ലിട്ട് തിന്നാൻ മതി. അപ്പൊ ബിസ്മി ചൊല്ലുക എന്ന കാര്യം അത് ഒരു സുന്നത്തായ കാര്യമാണ്. അതിലാണ് ഈ രണ്ടഭിപ്രായ വ്യത്യാസം. മനഃപൂർവ്വം ഒഴിവാക്കിയേ പറ്റില്ല, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നും മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല എന്ന് ഇമാം ഷാഫി. കാരണം അസലിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ അവൻ അർത്ഥത് ഈ മനസ്ഥിതിയോടെയാണല്ലോ, പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് ആ മനസ്ഥിതി ഇല്ലെങ്കിൽ, ഇത് അള്ള അനുവദിച്ചിട്ട് അർക്കുകയാണെന്നുള്ള മനസ്ഥിതി ഇല്ലെങ്കിൽ അത് തമ്മാടിത്തരാണ്. അപ്പൊ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വൈന ഷയാത്തീനലിയോഹുനലിയും പിശാച്ച് വഹി കൊടുക്കുകയാണ്. ആരെ പിശാച്ച് എന്ന് പറഞ്ഞത്? അല്ലേ, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷത്തന, ആ വാക്ക് ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട് എവിടെയോ ഒരു സ്ഥലത്ത്. ഹിദായത്തിന്റെ അടിയിലാണ് മറ്റേ ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം വിശദീകരിച്ചെടുത്ത് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അറബി വാക്ക് ഷത്തന എന്നാണ് ഷെയ്ത്താൻ എന്നതിന്റെ അടിസ്ഥാനം. ശത്തന എന്ന് പറഞ്ഞാൽ ബഹുദ അകന്നു, ബഹുദ അല്ലേ കേട്ടോ, ബഹുദ ബഹു ഐനിന് ലെമ്മ് ദാലി ബഹുദ അകന്നു. എന്നിട്ട് അതിൽ നിന്നുണ്ടായതാണ് ആ വാക്ക് ഷെയ്ത്താൻ, വല്ലാതെ അകന്നവൻ എന്നാണ്. എവിടുന്ന് അകന്നവൻ? അശ്ശൈത്താൻ ദി അകന്നവൻ. ആരാണ് അകന്നവൻ? കുല്ലു മാ ബഹുദ അനിൽ ഹഖി വൽ ഖൈർ, സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന എല്ലാം. കുല്ലുമാ ബഅദ അനിൽ ഹഖി വൽ ഖൈരി, ഇങ്ങനെയാണ് ഇമാം ഇബ്നു കസീർ ഷെയ്ത്താൻ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ പറയുന്ന മറുപടി. ആ ഡെഫിനിഷൻ എവിടെയൊക്കെ ഫിറ്റാകുമോ അവിടെയൊക്കെ ഷെയ്ത്താൻ. സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്നവനാണ് ഇബ്ലീസ്, അതുകൊണ്ട് ഇബ്ലീസ് ഷെയ്ത്താനാണ്. സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്നത് നേതാവാണെങ്കിൽ നേതാവാണ് ജഗത്താൻ, ഉസ്താദാണെങ്കിൽ ഉസ്താദാണ് ജഗത്താൻ, മാതാപിതാക്കളാണെങ്കിൽ അവരാണ് ജഗത്താൻ, മക്കളാണെങ്കിൽ അവരാണ് ജഗത്താൻ, ഭരണാധികാരിയാണെങ്കിൽ അവരാണ് ജഗത്താൻ. സകല ജഗത്താനിൽ നിന്നും അഭയം തേടിയിട്ട് വേണം ഖുർആൻ പാരായണം ആരംഭിക്കാൻ. ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഅഇദ് ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം ചൊല്ലുന്നതിന്റെ അടിസ്ഥാനം അതാണ്. ഇവിടെ ആരാണത്? വൈന ഷയാത്തീന, നിശ്ചയം ചെകുത്താൻമാർ. പണ്ഡിതന്മാരത് വിശദീകരിച്ചത് മനുഷ്യർ, നേരത്തെ ഷയാത്തീനൽ ജിന്നവൽ ഇൻസി എന്ന് പറഞ്ഞില്ല, മനുഷ്യന്മാരായ ചെകുത്താൻമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ ദുർന്യായങ്ങൾ ചമച്ച് ആളുകളെ വട്ടത്തിലാക്കുന്ന നേതാക്കന്മാർ ഒന്നത്. പിന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്ന പിശാചുക്കളും ഇബിലീസും രണ്ടത്. മൂന്നാമത്തത് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. പിശാച്ച് ചെയ്യുന്ന ഓരോരോ പണികളുണ്ട്, അത് അസത്യം സത്യമാണ് എന്ന് തോന്നിപ്പിക്കുവാൻ വേണ്ടി പിശാച്ച് പല കുതന്ത്രവും പ്രയോഗിക്കും. അപ്പൊ ഉദാഹരണമായിട്ട് ഒരാളുടെ സാധനം കളഞ്ഞു, കുറെ ദോയായിരുന്നു കിട്ടാൻ, കിട്ടിയില്ല. അതിന്റെ അടുക്ക് ആരോ ഒരാൾ അയാളോട് പറഞ്ഞു, ഏതോ ഒരു വിഗ്രഹത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ കളഞ്ഞു ഇതുപോലെ കളഞ്ഞുപോയ സാധനം കണ്ടു കിട്ടിയത്, തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ ഇയാൾ തീരുമാനിച്ചു എന്ത്, എന്നാ പിന്നെ ആ ഗണപതിനെ ഒന്ന് ആരാധിച്ച് പിന്നെ അതിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാലോ, എനിക്ക് എന്റെ സാധനം കിട്ടണം, വലിയ വില പിടിച്ച മുതൽ കളഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഇയാൾ അള്ളാനെ വേണ്ടാന്ന് വെച്ചിട്ട് മുശ്രിക്കുകൾ ചെയ്യുന്ന അതേ പണി, ക്ഷേത്രത്തിൽ പോയോ അല്ലാതെയോ വിഗ്രഹത്തിനെ വിളിച്ചോ അതുപോലെ ഏതെങ്കിലും ഒരു സാധനത്തിന് വിളിച്ചങ്ങട്ട് ദ്വായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അതാണ്ട് കിട്ടി,
എങ്ങനെയാ കിട്ടിയതെന്നറിയോ? ഇബിലീസ് കൊണ്ടുപോയി കാട്ടിക്കൊടുത്തു. നീ കളഞ്ഞുപോയ സാധന, നീ കളഞ്ഞ സാധനം ഇതാ എന്റെ അടുത്ത് കിടക്കുന്നു. എന്തിന്? ഇബിലീസിന് ഇനി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അയാൾ തീരുമാനിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി അയാളെ പഠിപ്പിക്കാൻ നടക്കേ വേണ്ട. അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു, അല്ലാത്തവരോട് തോരുന്നാലും കാര്യം കിട്ടുന്നു, അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുന്നൊക്കെ ഇബിലീസ് ഇയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കാട്ടിക്കൊടുത്തതാണ്. പിന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവെന്ന് ഒരു മുവഹ്ഹിദ്, ഒരു മുഅ്മിൻ അയാളോട് പോയി പറഞ്ഞാൽ അയാൾ പറയും അതൊക്കെ വെറുതെ, എന്റെ കളഞ്ഞുപോയ സാധനം ഞാൻ അള്ളാഹിനോട് ഒരുപാട് ദ്വയർന്നു കിട്ടിയില്ല, എന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വേറെ ഏതോ സാധനത്തിനോട് ദ്വയർന്നു അപ്പൊ കിട്ടുകയും ചെയ്തു. അപ്പൊ കാര്യമില്ല എന്നാരെ പറഞ്ഞു, അറിയില്ല എന്നാര് പറഞ്ഞു, മുഅ്മിൻ ഉത്തരം മുട്ടിപ്പോകും തൽക്കാലത്തേക്ക്. ഇങ്ങനെ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പിശാച്ച് അവന്റെ ആളുകൾക്ക് വഹി കൊടുക്കുന്നു. കാണാതായത് എവിടെ കിടക്കുന്നത് എന്ന് പിശാച്ച് കാട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെ പലതും പിശാച്ച് ചിലപ്പോൾ സാധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വരെ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. പിശാച്ച് ദുർന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുക, ദുർന്യായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ സ്ക്രീനിൽ ചോദ്യങ്ങൾ വരാതിരുന്നാൽ നന്നായിരുന്നു. ശബ്ദ തെറ്റിക്കുകയാണ് നമ്മൾ, നിങ്ങൾക്ക് ദോശ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി ദുർബോധനം നൽകുന്നു. ഏതാ ദുർബോധനം? നേരത്തെ പറഞ്ഞത് തന്നെ, അങ്ങനെ നമ്മളർത്താൽ തിന്നാന്നും അല്ല വന്നാൽ തിന്നാൻ പറ്റൂല എന്നും പറഞ്ഞതിന് എന്താ ന്യായം? ഈ മാതിരി ന്യായങ്ങൾ അല്ല. അല്ല എന്താ തിന്നാൻ പറഞ്ഞത്? അത് തിന്നാൻ പാടുള്ളതും പാടില്ല എന്ന് പറഞ്ഞത് തിന്നാൻ പാടില്ലാത്തതുമാണ്. കാരണം അത് അല്ലേ തീരുമാനിക്കാൻ. ഇതാണ് ന്യായം, മറ്റത് ദുർന്യായമാണ്. അവരെ അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കുകളായത് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുത്ത അനുസരിച്ചാ മുശ്രിക്കാവുക. ശരിക്കും അള്ളാഹുവിന്റെ പേരിൽ അർക്കാത്തത് തിന്നാൻ ഒരുത്തൻ കൽപ്പിച്ചു, അത് തിന്നു, ഹറാമായത് തിന്നു എന്നല്ലേ വരുള്ളൂ. എവിടുന്ന അത് മുശ്രിക്കാവുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്? അള്ളാഹ് ഹറാമാക്കിയത് ആണ് എന്ത്? അള്ളാഹിന്റെ പേരിലല്ലാതെ അർക്കപ്പെട്ടത്. അത് തിന്നല് ഹറാമായ സാധനത്തിൽ പെട്ടതാണ്. ഹറാമെന്ന് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. ഹറാമായത് പറഞ്ഞെടുത്ത് സൂറത്തുൽ മൈദയിൽ വന്നതാണ്, ഞാൻ അതാണ് ആവർത്തിക്കാത്തത്. അതിലുണ്ട് ഉഹില്ലലി ഗൈറില്ലാഹി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടത്, അത് തിന്നാൻ പാടില്ല. അത് തിന്നാൽ എന്താണ്? ഹറാമാണ്. അള്ളാഹു അല്ലാത്തവരുടെ മേൽ പേര് ചൊല്ലി അർത്ഥത് തിന്നല് ഹറാമാണ്. അപ്പൊ അവരെ അനുസരിച്ചാൽ നമ്മൾ ഹറാമ് തിന്നുന്നല്ലേ വരുള്ളൂ. ഒരാള് അരി ഭക്ഷണം കൊടുത്തപ്പോ പറഞ്ഞു ഇത് എനിക്ക് വേണ്ട. എന്താ കാരണം? ഇതാ കാരണം, അള്ളാഹു അല്ലാത്തവരുടെ മേൽ അർത്ഥത് ഞങ്ങൾക്ക് ഹറാമാണ്, അതുകൊണ്ട് ഞങ്ങൾ തിന്നില്ല എന്ന് പറഞ്ഞു. മറ്റേയാളെന്ത്? അപ്പൊ അവര് നിർബന്ധിച്ച് ഇതെന്ത് വർത്താനം ഞങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ അർത്ഥാ തിന്നു, ഞങ്ങൾ അർത്ഥാ തിന്നൂലെന്ന്, മുസ്ലിം അർത്ഥാ തിന്നു, മുസൽമാൻ അല്ലാത്തവൻ അർത്ഥാ തിന്നൂലെന്ന്. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ നമ്മൾ പേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ശരി, തിന്നോളാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹറാമ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ എവിടെയാണ് ഈ മുശ്രിക്കാവുന്നത്? ചിർക്ക് ചെയ്തു എന്ന് പോലും അല്ല. ഇന്നക്കുമില്ല മുശ്രിക്കൂ, നിങ്ങൾ മുശ്രിക്കുകളായത് തന്നെ. അത് പ്രമാണം അതായി സ്വീകരിക്കുമ്പോഴാണ് ഒരാള് തീരുമാനിക്കുന്നു എന്താ ശരി എന്താ തെറ്റ് എന്ന്. തീരുമാനിക്കൽ എങ്ങനെ? അത് നമുക്ക് ശരി തോന്നുന്നത് നമുക്ക് തെറ്റ് തോന്നുന്നത്, അതാണ് പ്രമാണം, അതാണ് അടിസ്ഥാനം എന്ന് ഒരാൾ നിലപാടിൽ എത്തുന്നതോടുകൂടി പിന്നെ അയാള് അള്ളാഹുവാണ് ഹാക്കിം, വിധികർത്താവ് അള്ളാഹുവാണ് എന്നതും തെറ്റിയിരിക്കുന്നു. അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളതും തെറ്റിയിരിക്കുന്നു. യജമാനൻ അവനാണ്, അല്ല യജമാനൻ ഞാനുമാണ്. അതാണ് അഫറായിത്ത മനിത്തഹദ ഇലാഹു ഹവാഹു, ദേഹേച്ഛേ ഇലാഹായി സ്വീകരിച്ചവൻ എന്നല്ല പറയുന്നത്. അഥവാ എന്താ തിന്നേണ്ടത്? അത് തിന്നേണ്ടത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും, എന്നിട്ട് അത് നമ്മൾ തിന്നും. തിന്നാൻ പാടില്ലാത്തത് എന്താ? അത് നമ്മൾ തീരുമാനിക്കും, അത് പ്രകാരം നമ്മൾ തിന്നാതിരിക്കും. ഇതാണ് നമ്മളാണ് തീരുമാനിക്കാൻ എന്ന് പറഞ്ഞാൽ ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല. നിയമം കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹു ഖൽഖു വൽ അംറു, അറിയണം, സൃഷ്ടിപ്പ് അവനാണ്, കൽപ്പിക്കാനുള്ള അധികാരവും അവനാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഗതിയാണ്. അതിന് പകരം ദേഹേച്ഛയെ, സ്വന്തം ദേഹേച്ഛയെ അല്ലെങ്കിൽ വേറെ ആരുടെയോ ദേഹേച്ഛ,
ഇലാഹാക്കുന്നതിലേക്ക് പോയാൽ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കിയ മുശ്രിക്ക്, എന്താ സംശയം? അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളെ നിങ്ങളുടെ ന്യായത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പിശാച്ച് പല ന്യായങ്ങളുമായിട്ട് വരും, പലതും ഓതിക്കൊടുക്കും. അത് അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കായത് തന്നെ. അപ്പൊ ഇറച്ചി തിന്നുന്ന ഹറാമല്ല പ്രശ്നം, അതിന്റെ അപ്പുറത്താണ്. അള്ളാഹു അല്ലാത്തവരുടെ മേൽ അർത്ഥത് തിന്നാൽ ഹറാമാണ്. തിന്നേണ്ടത് എന്താണ് എന്ന് തീരുമാനിക്കല് അത് അള്ളാന്റെ കിതാബ് അനുസരിച്ചൊന്നുമല്ല, അത് ഞങ്ങൾക്ക് തോന്നിയതുപോലെയാണ് എന്നാണ് തീരുമാനമെങ്കിൽ ശിർക്ക്. ചെയ്യുന്നവൻ അള്ളാഹു അല്ലാത്തവനെ ഇലാഹാക്കിയവൻ മുശ്രിക്ക്. ഇത് ഒരുപാട് കാര്യത്തിൽ വരുന്നതാണ്. ഒരാള് ഒരു രാജാവിന്റെ കീഴിൽ ജീവിക്കുകയാണ്. അയാള് ശരിയെന്താ തെറ്റെന്താ എന്നതിന് മാനദണ്ഡമാക്കുന്നത് അത് രാജാവ് അനുവദിച്ചത് ശരി, രാജാവ് അനുവദിക്കാത്തത് തെറ്റ് എന്നാണ് അയാളുടെ പ്രമാണമെങ്കിൽ രാജാവിനെ അയാള് റബ്ബും ഇലാഹുവായി സ്വീകരിച്ചിരിക്കുന്നു. അതേ സമയത്ത് രാജാവ് കൽപ്പിച്ചത് പ്രകാരം ചെയ്തില്ലെങ്കിൽ അയാൾ കൊല്ലും. ഇങ്ങനെയൊക്കെ വന്നാൽ അത് എല്ലാ മൽത്തുരിർത്തും അല്ല അനുവദിച്ചതാണ്. ഏത് അല്ല ഹലാലാക്കിയതാണ്? പമലിൽ തുറ ഗൈറ ബാഗിൻ പല ആദി, ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ അതിക്രമിക്കാതെയും അതിര് കവിയാതെയും നിയമലംഘനം ഉദ്ദേശിക്കാതെയും, ഗൈറ ബാഗിൻ ബഗാവത്ത് ഉദ്ദേശിക്കാതെ അഥവാ നിയമലംഘനം ഉദ്ദേശിക്കാതെ, ആദിൻ പന്നിയിറച്ചി തിന്നാൻ നിർബന്ധിക്കുകയാണ് എന്നാ പിന്നെ ഏതായാലും വയറ് നിറച്ച് തിന്നുകളയാം, അങ്ങനെ വെക്കരുത്. നിർബന്ധിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയാണോ തിന്നേണ്ടി വരിക അത്രേ തിന്നാവും. ഈ രണ്ട് കണ്ടീഷനോട് കൂടിയാണെങ്കിൽ അള്ളാഹു തആല ഹലാലാക്കിയതാണ് നിർബന്ധിതാവസ്ഥയിലുള്ളത്. തിന്നില്ലെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ തിന്നാൽ കൊല്ലും. പശുവിനെ അറുത്താൽ മറ്റവർ കൊല്ലും. ഇപ്പോ നിരോധിക്കപ്പെട്ട നമ്മുടെ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടകിലൊക്കെ ഉള്ള സഹോദരങ്ങൾ, അവര് കാളനെ അറുക്കാൻ കഴിയില്ല അവർക്ക്. കാരണം എന്താ? അത് അയൽവാസിയായ സംഖ്യ വരെ അതിന് പ്രശ്നമാക്കാൻ വരും. നിയമപരമായി നിരോധിച്ചിരിക്കുന്നതുമാണ് പല സംസ്ഥാനങ്ങളിലും, കേരളത്തിലും നിരോധനം ഇല്ല. അതുകൊണ്ട് തിന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തിന്നുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അറുക്കാത്തതും തിന്നാത്തതും. അല്ലാതെ അള്ളാഹു തആല പിന്നെ ഹലാലാക്കിയത് ഞാൻ ആറാമാക്കിയതല്ല. ഇങ്ങനെയാണെങ്കിൽ പശു ഇറച്ചി തിന്നാതിരിക്കുന്നത് നിർബന്ധിതാവസ്ഥയിൽ. ഇനി ഒരാളെ പന്നിയിറച്ചി തീറ്റിപ്പിക്കുമ്പോ തീറ്റിക്കുന്നതും അല്ല ഹലാലാക്കി ഹറാമാക്കിയത് തിന്നുകയല്ല, ഇയാള് നിർബന്ധിക്കുന്നത് കൊണ്ട് തിന്നുകയാണ്. അത് അല്ല എനിക്ക് ഹലാലാക്കിയത്, ഇതാണ് മനസ്സെങ്കിൽ പ്രശ്നമില്ല. അതിന് പകരം ഇവിടെ ഇവരാണ് തീരുമാനിക്കാനുള്ളത് അത് പ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നൊരാൾ തീരുമാനിക്കുമ്പോ അള്ളാന്റെ സ്ഥാനത്ത് അവരെ വെക്കലാണ്. അപ്പൊ അവരെയും കൂടി ഇലാഹാക്കി അവര്, അപ്പൊ അങ്ങ് അതാണ് അള്ളാഹു തആല ഇവിടെ ഇന്നക്കും ലമുശ്രിക്കൂൻ എന്ന് പറയുന്നത്. അയിന അത്താഴ്ത്തുമോഹും ഇന്നക്കും ലമുഷി. അപ്പൊ ചില അനുസരണം, മുശ്രിക്കാകാൻ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം, അത്രയൊന്നും പോണ്ട. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുമ്പോ പോലും ചിലപ്പോ മുശ്രിക്കാവും. അതാണ് വൈൻ അത്താഴ്ത്തു മോഹം. അത് ആളുടെ മനസ്ഥിതി അനുസരിച്ചിരിക്കും. ഈ അനുസരിക്കുന്നവന്റെ മനസ്ഥിതി അനുസരിച്ച് ചില അനുസരണങ്ങൾ ശിർക്ക് തന്നെ ആയിത്തീരും എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയമായിട്ടുണ്ട് അവിടെ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാഹിറും ബാത്തിനുമായ എല്ലാ ഇത്മുകളിലും മുക്തരാകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب